നമസ്കാരം. സൗദി അറേബ്യയിൽ സ്ഥിതിഗതികൾ വഷളാവുകയാണ്. കഴിഞ്ഞ ദിവസം പ്രകൃതി പിണങ്ങിയപ്പോൾ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. സൗദി അറേബ്യയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് സൗദിയുടെ വിവിധ മേഖലകളിൽ പ്രതീക്ഷിക്കുന്നത്. സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറും ശക്തമായ മഴയും ഇടിമിന്നലും അനുഭവപ്പെടും എന്നാണ് അറേബ്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിലെ മുന്നറിയിപ്പ്. അറേബ്യൻ പെനിൻസുല മേഖലയിലേക്ക് വൻതോതിൽ ഉഷ്ണമേഖലാ ഈർപ്പം ഒഴുകുകയാണ്. ഇതിന്റെ ഫലമായി വരും മണിക്കൂറുകളിൽ രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറും അന്തരീക്ഷ അസ്ഥിരത കൂടുതലായി ബാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായി അറേബ്യ കാലാവസ്ഥാ കേന്ദ്രത്തിലെ വിദഗ്ധൻ പറയുന്നത്. ജിസാൻ, അസീർ, അൽ ബഹ, മെക്ക, അൽ മുഹ്റമ എന്നീ പ്രദേശങ്ങളുടെ വിവിധ ഭാഗങ്ങളിലും തിങ്കളാഴ്ച വൈകിട്ടോടെ മഴ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇവിടങ്ങളിൽ വ്യത്യസ്ത തീവ്രതയിലുള്ള മഴയ്ക്കൊപ്പം ഇടിമിന്നലും പ്രതീക്ഷിക്കാം. അതേസമയം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പതിവിലും കൂടുതൽ മിതമായ അന്തരീക്ഷത്തിൽ താപനില സാധാരണയേക്കാൾ കുറയും. ബാക്കി പ്രദേശങ്ങളിൽ ചൂടും പൊതുവെ സ്ഥിരതയുള്ളതുമായ കാലാവസ്ഥയായിരിക്കുമെന്നും അറേബ്യൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ജിസാനിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അബു അരിഷിന്റെയും സബിയയുടെയും ഗവർണറേറ്റുകളെ റാഡിസ് പട്ടണത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന ജിസാൻ താഴ്വര പാലം തകർന്നുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിലുണ്ടായ ശക്തമായ വെള്ളപ്പൊക്കമാണ് തകർച്ചയ്ക്ക് കാരണമായത്. ശക്തമായ വെള്ളപ്പൊക്കത്തിൽ പാലത്തിന്റെ അടിഭാഗം തകർന്ന രണ്ട് വാഹനങ്ങൾ തകർന്ന ഭാഗത്തേക്ക് വീഴാൻ കാരണമായിരുന്നു. അപകട മേഖലയിലേക്ക് എത്തുന്ന മുൻപ് മറ്റു വാഹനങ്ങൾ നിർത്തിയതിനാൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവാവുകയായിരുന്നു. ഇടിമിന്നലും വൈദ്യുത അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജാസ സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജിസാൻ മേഖലയിലും അതിന്റെ ഗവർണറേറ്റുകളിലും മഴ തുടരുകയാണ്. ജിസാനിൽ 10 മണിക്കൂറോളമാണ് തുടർച്ചയായി മഴ പെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് മേഖലയിൽ കനത്ത മഴ തുടങ്ങിയത്. പല തെരുവുകളും വീടുകളും വെള്ളത്തിനടിയിലാവുകയായിരുന്നു. പലയിടത്തും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. സിവിൽ ഡിഫൻസ് ആണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നത്. വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്ന് താമസക്കാരെ ഒഴിപ്പിക്കുകയായിരുന്നു. പിന്നീട് സൗദി അറേബ്യയും യമനും അതിർത്തി പങ്കിടുന്ന അൽ തവാൽ പട്ടണത്തിലെ റോഡുകളിൽ പുഴകൾക്ക് സമാനമായുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരുന്നത്. അഹദ് അൽ മസാരിഹ, ദമദ് അൽ ഹരദ്, അൽ ദായിർ, അൽ റൈദ്, അൽ അർദ, അൽ ഈദാബി, ഫൈഫ, ഹുറൂബ്, അൽ ദർബ, ഫേഷ്, ഫർസാൻ എന്നിവിടങ്ങളിലും കനത്ത മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത്.